സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഓരോ പുൽനാമ്പിൻ്റെയും ചെവിയിൽ വളരുക വളരുക എന്ന് മന്ത്രിക്കുന്ന അവയുടെ കാവൽ ദൂതന്മാരെക്കുറിച്ച് യഹൂദ താൽമുദുകൾ പ്രസ്താവിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിപാലനയുടെ കുളിർസ്പർശം പോലെയാണത്. അത് എല്ലാ ചരാചരങ്ങളെയും തൊടുന്നു, തൊട്ടുതലോടുന്നു, വളർത്തുന്നു. ഇന്നലെ നാം കാവൽ ദൂതന്മാരുടെ തിരുനാൾ ആഘോഷിച്ചല്ലോ. നമ്മെ രക്ഷയിലേക്ക് വഴി നടത്താനും ശുശ്രൂഷിക്കാനും നിയുക്തരായ സേവക ദൂതന്മാർ. ഹെബ്രായർ 1:14. ഹെബ്രായർ ആദ്യ അധ്യായം ദൈവപുത്രനായ മിശിഹായുടെ മഹത്വം വിവരിക്കുന്ന ഒന്നാണ്. അവൻ സർവ്വദൂതന്മാരെയും കാൽ വലിയവനാണെന്ന് ശ്ലീഹ അവിടെ വിശദമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തിരിച്ചറിയുന്ന നമ്മൾ വഴിതെറ്റാതെ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹെബ്രായർ 2 ആരംഭിക്കുന്നതും. ദൈവപുത്രനെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ നാം ഇടം വലം തിരിയാതെ പാലിക്കണം. കാരണം നാം ദൈവമക്കൾ തന്നെയാണ്. സുഭാഷിതം 3:21 പറയും പോലെ, മക്കളെ, അന്യൂനമായ ജ്ഞാനവും വിവേചനാശക്തിയും പുലർത്തുക. നമുക്കുമുണ്ട് കാവൽ മാലാഖമാർ, പക്ഷേ അത് എല്ലാ പുൽനാമ്പുകൾക്കും ഉള്ളതുപോലെയല്ല. ദൈവഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടുകൂടിയാണ്. ഹെബ്രായർ 2 നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. 2:9-11. 2:6 സങ്കീർത്തനം 8 ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യൻ വെറും പുൽക്കൊടി പോലെ നശ്വരനായിരുന്നിട്ടും അവൻ ദൈവചിന്തയിൽ വരാൻ മാത്രം മേന്മ ദൈവം അവന് കൽപ്പിച്ചു നൽകി. കാരണം മനുഷ്യൻ വെറും മണ്ണ് മാത്രമല്ല. അതിനാൽ തന്നെ ഈ മണ്ണിൽ അവൻ്റെ ബന്ധങ്ങളും വ്യവഹാരങ്ങളും വ്യവസ്ഥകളും മണ്ണിലടിയാൻ മാത്രമല്ല വിധി. നാം സൃഷ്ടിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, രക്ഷിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. തുടക്കം മാത്രമല്ല, പൂർത്തീകരണവുമുണ്ട്. അതുകൊണ്ടാണ് പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന പദങ്ങളുടെ ധാരാളിത്തം ഈ പാഠഭാഗത്ത് കടന്നു വരുന്നത്. ക്രിസ്തു നമ്മുടെ ആരംഭവും പരിപൂർത്തിയും തന്നെയാണ്. ഹെബ്രായർ 12:2. അതിൻ്റെ മുന്നോടിയായി ഇന്ന് ശ്ലീഹ പറയുന്നു, ക്രിസ്തുവിൽ ദൈവം എല്ലാം പരിപൂർത്തി വരുത്തുന്നുവെന്ന് അവൻ്റെ സഹനത്തിലൂടെ. നമ്മുടെ ഇഹലോക ജീവിതത്തിലെ സഹനങ്ങളും വിശ്വാസ പരീക്ഷണങ്ങളും ധാർമ്മിക വടംവലികളും നമ്മെ പരിപൂർത്തിയിലെത്തിക്കാൻ പര്യാപ്തമാകണം. നാഥനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് 2:18-24 ആദവും ഹവായും മെനയപ്പെട്ട കഥ വിവരിക്കുന്നു. ഇതൊരു വലിയ പാഠം തന്നെയാണ്. 1 പുരോഹിത സമ്പ്രദായത്തിൽ എഴുതപ്പെട്ട ഒരു അധ്യായമാണ്. 2 കുറെ കൂടി ജനകീയമായ ഒരു സമ്പ്രദായത്തിലും. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിച്ചു എന്ന് 1 അമൂർത്തമായി പറയുമ്പോൾ, 2 അതിൽ മണ്ണിൻ്റെ ഗന്ധം കലർത്തിക്കൊണ്ട് പറയുന്നു. ആദാമിനെ മണ്ണിൽ നിന്ന് മെനഞ്ഞ കഥ, ജീവശ്വാസമൂതിയ കഥ, ആദാമിൻ്റെ ഭാര്യയല്ലിനെ മണ്ണിൽ പൊതിഞ്ഞ് ഹവായി മെനഞ്ഞ കഥ. അവസാനം തൻ്റെ ഒത്ത കൂട്ടുകാരിയെ കാണുമ്പോൾ ആദാമിൻ്റെ പ്രേമഗീതവും, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്, ഇഷ് നരനിൽ നിന്ന് വന്നതിനാൽ നീ ഇഷ നാരി എന്ന് വിളിക്കപ്പെടും. ഇഷ് ഇഷ എന്ന പേരിൽ തന്നെയുണ്ട് സ്വരച്ചേർച്ച, കൂടപ്പിറപ്പുകളുടെ പേര് പോലെ. തങ്ങൾ രണ്ടുപേരും ഒരേ ഉറവയിൽ നിന്നാണ് വരുന്നത് എന്ന തിരിച്ചറിവാണത്. വെറുതെ ഉരുവായി എന്ന് മാത്രമല്ല, ദൈവഛായയിലും സാദൃശ്യത്തിലും ഉരുവാക്കപ്പെട്ടുവെന്നും, അതിനാൽ മനുഷ്യന് അസാധാരണമായ സവിശേഷമായ സ്ഥാനമുണ്ട് ദൈവിക പദ്ധതിയിൽ. ഇന്ന് വിവാഹമോചനത്തെക്കുറിച്ച് ഒരു തർക്കം ഉന്നയിക്കുന്നിടത്ത് നാഥൻ മോശയുടെ നിയമത്തിലേക്കല്ല തൻ്റെ ആധാരത്തെ അന്വേഷിക്കുന്നത്, പിന്നെയോ എത്രയോ ആഴം പിറകിലേക്ക് പോയി സൃഷ്ടിയിൽ തന്നെയാണ്. ആദിയിൽ അങ്ങനെയായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിവാഹത്തിൻ്റെ മഹാത്മ്യം പഠിപ്പിക്കുന്നു. 10:2-16. ഹൃദയമുലയ്ക്കേണ്ട വാക്കുകൾ തന്നെയാണത്. നാം ആദിയിൽ ഇത്ര ഹൃദയകാഠിന്യം ഉള്ളവരായിരുന്നില്ല. സ്നേഹക്കുറവും അക്ഷമയും ഉള്ളവരായിരുന്നില്ല. ദൈവഹിതം മാനിക്കാത്തവരുമായിരുന്നില്ല. ആദ്യം മുതൽ ഇന്നോളം നിലനിൽക്കുന്ന ദൈവഹിതം നമ്മുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കാവുന്നവയല്ല. നിയമത്തിൽ വരുന്ന ഇളവുകൾ നമ്മുടെ വീഴ്ചകളെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. നമ്മൾ ഉത്തരവാദിത്വം മർദ്ദിച്ചവരായി മാറി എന്നതിൻ്റെ സൂചനയല്ല. ആദ്യം മുതൽ ഇങ്ങനെയായിരുന്നില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, കുടുംബമായിട്ട് തന്നെയാണ് അവനെ സ്ഥാപിച്ചത്.
ഇന്ന് സങ്കീർത്തനം 128 ദൈവവരത്തിന് ഒരു മണ്ണിൻ്റെ മണമാണുള്ളത്. ആ മണ്ണിൽ അധ്വാനിക്കുന്ന വിയർപ്പിൻ്റെ ഗന്ധവും ആ വിയർപ്പിൽ കുതിർന്ന് ഈ മണ്ണ് വിരിയിക്കുന്ന ഫലഭൂയിഷ്ഠതകളുടെ നറുഗന്ധവും ഉണ്ടതിന്. സൃഷ്ടിയിൽ ഭൂമിയെ പുതച്ചു നിന്ന് തളിർവനികൾ പോലെ അവിടെ ദൈവത്തെപ്പോലെ മനുഷ്യർ, ദൈവത്തെപ്പോലെ പരിപൂർണനാകാനല്ലാതെ പിന്നെന്താണ് നമ്മുടെ വിളി? മത്തായി 5:48. നാം ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല, പക്ഷെ നാം പരസ്പരം സ്നേഹിക്കുന്നിടത്ത് ദൈവം നമ്മിൽ വാഴും. ആ സ്നേഹം നമ്മിൽ പരിപൂർണമാവുകയും ചെയ്യും. ഇന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നു, 1 യോഹന്നാൻ 4:12.